ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അറ്റ്ലാസ് മീഡിയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ജിനു കാവാലം, കൂടെയുള്ള അച്ഛനാണ്. അച്ഛന്റെ പേര് ജോർജ് എന്നാണ്. ഇതൊക്കെ പറയുന്നത് കേട്ടോ, അത് ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയാണ് പറയുന്നത്. ആദ്യം കാണുന്ന കുറെ ആൾക്കാരുണ്ട്, അപ്പൊ അവരുടെ അറിവിലേക്ക് വേണ്ടിയാണ് ഈ പറയുന്നത്. അപ്പൊ നമ്മള് ഒരു അഞ്ചാറ് ദിവസമായി വീഡിയോ ഇട്ടിട്ട് എന്നെ പോലെ കുഞ്ഞിനെ കാണിക്കുമല്ലോ. അപ്പൊ അഞ്ചാറ് ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് നീങ്ങുവേ. അപ്പൊ നമ്മള് എന്താന്ന് വെറൈറ്റി ചെയ്യാൻ പറ്റുമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് സ്പൈഡർ ഹുക്ക് വന്നത്. അപ്പൊ നമ്മളിത് കുറച്ച് സ്പൈഡർ ഹുക്ക് മേടിച്ചിട്ടുണ്ടോ? പത്ത് സ്പൈഡർ ഹുക്ക് മേടിച്ചിട്ടുണ്ട്. അതായത് സാധാരണ സ്പൈഡർ ഹുക്ക് നമ്മൾ റോഡറയിൽ ഇടാറുണ്ട്, പിന്നെ ഇട്ട് വെക്കാറുണ്ട്. എന്നാൽ നമ്മൾ വിചാരിക്കുന്നത് സ്പൈഡർ ഹുക്കിന്റെ ഒരു വള്ളി കെട്ടിയാലോ എന്ന് ആലോചിക്കാണ്. നമ്മൾ വള്ളിച്ചൂണ്ട ഇവിടെ വീഡിയോ എടുക്കുന്നതാണ്, വള്ളിച്ചൂണ്ട വെച്ച് മീൻ പിടിക്കുന്നതാണ്. അപ്പൊ നമ്മള് ഈ സ്പൈഡർ ഹുക്കിന്റെ ഒരു വള്ളി പുഴയുടെ നടുക്ക് കൂടിട്ടാല് മീൻ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ഒരു പരീക്ഷ നടത്തുക. ഇത് കിട്ടുവാണെങ്കിൽ നമ്മള് വേറെ ആഴമുള്ള സ്ഥലത്ത് മുഴുത്ത മീൻ, അതായത് കട്ടള, രോഹു, കൂലിവാള പോലുള്ള മീനുകളുള്ള സ്ഥലത്ത് നമ്മൾ പോയി കൊണ്ടുകിട്ടുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ഈ സ്പൈഡർ ഹുക്കെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടേക്കാണ്. ഇനി തീറ്റി സെറ്റ് ചെയ്ത് അവിടെ കൊണ്ട് കെട്ടിയാൽ മാത്രം മതി. തീറ്റി സെറ്റ് ചെയ്യുന്നൊക്കെ നിങ്ങൾ സ്വഭാവമായിട്ടും പല വീഡിയോകളിലും അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മളിന്ന് ഉപയോഗിക്കുന്നത് പെല്ലറ്റ്, അതായത് പിണ്ണാക്കലേക്ക കാലിത്തീറ്റ, മൈദ, മഞ്ഞപ്പൊടി, എത്ര ഉപയോഗിക്കുന്നുള്ളൂ. ബേസിക് ആണ് ഉപയോഗിക്കുന്നത്, വേറെ എസൻസോ മറ്റു കാര്യങ്ങളോ ചേർക്കുന്നില്ല. പരീക്ഷണമാണ് അല്ലേ? അപ്പൊ നമ്മളിതെല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മൾ പോവാണ്. ചൂണ്ടയെല്ലാം സെറ്റ് ഇവിടുന്ന് തന്നെയാണ് ഇത് എന്നാ ഈ സ്പൈഡർ വെല്ലി തീറ്റി എല്ലാം സെറ്റ് ചെയ്തിട്ട് പോവാണ്. അപ്പൊ നമുക്ക് വഴി കാണാം. ഏ, അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ പത്ത് തീറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പെട്ടെന്ന് പോണം. ഇത് ഇത് ഡ്രൈ ആകുന്നതിന് മുമ്പ് നമ്മള് വെള്ളത്തിൽ കെട്ടണം. ജനറില്ലാതെ കെട്ടാൻ പറഞ്ഞു. സുഹൃത്തുക്കളെ, നമ്മള് പുറപ്പെടുകയാണ്. നമ്മള് ഓല പിടിക്കുന്ന മല എടുത്തിട്ടുണ്ട്, നമ്മുടെ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. ഇത് കെട്ടിയിട്ട് നമ്മൾ കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ചെയ്ത് നോക്കും. ആ മീനെ തീർത്ത് പിടിക്കാനുള്ള പ്ലാനാണ്. എല്ലാം ഉണ്ട്, ഇല്ല അഞ്ചു വർഷം ഇല്ലായിരുന്നു. തിരിച്ചു കുത്തണം, തിരിച്ചു കുത്തു. കല്ല് നോക്കുവാന്ന്. ആ സാധനം ഇതിലേ വേണം കയറി പോകും. നമ്മൾ ഇതിന്റെ ചുവട്ടില് സാധാരണ നമ്മൾ ചൂണ്ട ഇതൊക്കെ കെട്ടിയിട്ടാണ് കൊണ്ടുവരുന്നത്. പക്ഷെ ഇത് നമ്മൾ തീറ്റ് സെറ്റ് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് കെട്ടുള്ളൂ. കല്ല് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇടും. ഓക്കെ 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 പറഞ്ഞോ. ഇതിനോട്ടൊരു കല്ല് കെട്ടിക്കട്ടെ, വേണ്ടല്ലോ അല്ലേ? പോട്ടെ, തിരി കെട്ടാനോ? ഇറമ്പിക്കാനോ കിട്ടിയ കുറവ് അല്ലേ? ഇതുകൊണ്ടത് നമ്മളിത് ഇവിടെ ഈ റോപ്പിൽ നമ്മളിത് ഇങ്ങനെ കെട്ടുകയാണ്. എന്നിട്ട് നമ്മുടെ തീറ്റി കല്ലൂടെ കെട്ടാ
ഇല്ലേ ആ താഴെ നിൽക്കുന്ന ചെറിയ പൊങ്ങി നിൽക്കും. ഇതാണ് സ്പൈഡർ വള്ളി. പ്രിയ സുഹൃത്തുക്കളെ, ഇത് കണക്ക് നമ്മൾ ഫുള്ള് നമ്മുടെ ഈ 10 സ്പൈഡർ ഹുക്ക് നമ്മൾ ഇതേ കിട്ടും. എന്നിട്ട് ഒരു അരമണിക്കൂർ അല്ല, ഒരു മണിക്കൂർ അല്ലേ അച്ഛാ, അത് കഴിയുമ്പോ ജസ്റ്റ് നമ്മളൊന്ന് നോക്കും, അതിന്റെ റിസൾട്ട് അപ്പൊ അറിയാം. അപ്പൊ പ്രിയ സുഹൃത്തുക്കൾ, നമ്മളെ ആദ്യത്തെ സ്പൈഡറാണ്, പക്ഷെ പ്രത്യേകിച്ച് ഒരു റിസൾട്ട് ഒന്നുമില്ല. തീറ്റി മൊത്തം പോയിട്ടുണ്ട്, വലിയ ആഡംബരമായിട്ട് നമുക്ക് ഒന്നുമില്ല. ഇത്രയും പെട്ടെന്ന് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. സുഹൃത്തുക്കളെ, നമ്മളത് പരീക്ഷ വിജയമാണ്. ക്ലിയർ കൂടെ എടുക്കണ്ടായിരുന്നല്ലേ, മുഴുത്ത മീൻ അങ്ങനെ ഉടക്കിയിരുന്നെങ്കിൽ കൈ ഉടക്കി കിടക്കും. അതെ, നമുക്ക് 2 കുറുവ കിട്ടി. അത് സെറ്റ് 100 വേണ്ടത്, ഒരെണ്ണം ചെറുതാണ്. ഇവിടെ ഒക്കെ കുരുക്കി ഇട്ടേക്ക് വെച്ചാൽ ഇത് പത്ത് തെച്ചി പുറത്ത് പിടിച്ചാ തോട്ടെ.
നല്ല രസമായിട്ടാണ്. നല്ല രസമായിട്ടായിരുന്നു. വെള്ളം അടിച്ചു കയറിയത് അവിടെ. പ്രിയ സുഹൃത്തുക്കൾ, നമ്മൾ മൂന്നാമത്തെ കുറവായിട്ടിട്ടുണ്ട്. മീനെ തുള്ളരുത്, തുള്ളരുത്, മീനെ കയ്യെ കയറ്റരുത്. പാത്ത അവിടെ അങ്ങോട്ട് പോയതന്നെ. സുഹൃത്തുക്കളെ, നമ്മൾ ഇതുവരെ പിടിക്കാത്ത സാധനം ഓടി വന്ന് കേറിയത് എന്റെ പുറ മുതുകത്തായിരിക്കുന്നത്. ചില്ലാങ്കുരി, ചില്ലാങ്കുരി നമ്മുടെ നാട്ടിൽ ഇതിന് പാണം ചില്ല എന്നൊക്കെ പറയും കേട്ടോ. ഇത് വെള്ളത്തിനടിയിൽ നമ്മൾ മുങ്ങുവാണെങ്കിൽ ഇത് സൗണ്ട് ഉണ്ടാക്കുന്നത് കിറുകിറുകിറാന്ന് സൗണ്ട് കേൾക്കാൻ പറ്റും. ടോപ്പിൽ നിന്ന് അനങ്ങുകൾ രണ്ട് ചില്ലാങ്കുരി. സാധ്യത ഇല്ലാതെ ഇല്ലല്ലേ അച്ഛാ, ഇല്ലേ വന്നത് ഉദയത്ത് കേറും. അതേട്ടാ ഒരു ജില്ലാം കൂടി ഒരു കുറുവ. അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ സക്സസ് ആണ്, ഒമ്പ സക്സസ് ആണ്. കുരുവാളയൊക്കെ ആയിരുന്നു പെട്ടുപോയത്. പ്രിയ സുഹൃത്തുക്കളെ, ഫിനാൻഷ്യലി പറയുകയാണെങ്കിൽ ഇതിപ്പം നമ്മൾ ബെനഫിറ്റ് അല്ല. കാരണം സ്പൈഡർ ഹുക്ക് മേടിച്ച എക്സ്പെൻസ്, ടി ടി മേടിച്ച എക്സ്പെൻസ്. ബട്ട് ഇതൊരു വലിയ മീനുകളാണ് കിട്ടുന്നെങ്കിൽ ലാഭമായിരിക്കും. അപ്പം നമ്മൾ വലിയ മീൻ പിടിക്കുന്ന സമയം വരുമ്പോൾ നമ്മൾ ഇനി ഇതുപോലെ തന്നെ വലിയ മീനുകൾ പിടിക്കുന്നത് അല്ല അച്ഛാ, സീസൺ വരും. അപ്പം നമ്മൾ ഈ മേടിച്ച് നമ്മുടെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഇപ്പം നമുക്കൊരു അസറ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ രണ്ടാമത്തെ റൗണ്ട് നോക്കുകയാണ്. ഒന്നാമത്തെ റൗണ്ട് പൊക്കി നമുക്ക് കിട്ടിയത് 2, 4, 5 കുറുവ, 3 ജില്ലാങ്കുരി. അപ്പോൾ രണ്ടാം മഴ വരുന്നുണ്ട് കേട്ടോ. ഇത് അങ്ങോട്ട് നോക്കിയിടം നല്ല മഴയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് സ്കൂട്ടാകാനുള്ള ശ്രമമാണ്. അതുകൊണ്ട് അധികം വൈകാതെയാണ് നമ്മൾ, സമയം കൊടുക്കാതെയാണ് നമ്മൾ കഴിയണം. ഇതിനകത്തില്ല ഇതേ സ്പൈഡർ ഹുക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇത് അഴിച്ച് മാറ്റി വെക്കണം. ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ കിടന്ന് കുരുമു. ഓരോന്നും സെപ്പറേറ്റ് സെപ്പറേറ്റ് മാറ്റി വെക്കണം.
മറ്റേ സാധാ കിട്ടുന്ന വള്ളിക്ക് കൊണ്ട് നടക്കാൻ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഇത് വള്ളി ഒരു ജില്ലാ കൂടി ഉണ്ട് സാർ. കുറേ സുഹൃത്തുക്കളത് നമുക്ക് പിന്നെ ഒരു ചില്ലാം കൂടി കിട്ടിയിട്ടുണ്ട്. മഴ വരുന്നതുകൊണ്ടാണ് നമ്മൾ സ്പീഡാക്കി. അപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ, നമ്മൾ ചൂണ്ട മൊത്തം പൊക്കി കഴിഞ്ഞിട്ടുണ്ട്. മഴ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടാമത്തെ റൗണ്ട് ടൈം കൊടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ അധികം മീനൊന്നും ഉണ്ടായിരുന്നില്ല. മീൻ കിട്ടും കേട്ടോ, നല്ല റിസൾട്ടുള്ള പരിപാടിയാണ്. സമയം കൊടുത്താൽ മീൻ കിട്ടും, ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല, മുഴുത്ത മീനൊക്കെ കിട്ടും. അപ്പം നമുക്ക് കിട്ടിയ മീൻ കാണിച്ചു തരാം. നമുക്ക് കിട്ടുന്നു ചില്ലാങ്കൂരിയാണ് ഇവിടുത്തെ സ്പെഷ്യൽ കേട്ടോ. പക്ഷെ ഇത് പീര വെക്കണം കേട്ടോ, അന്യായ ടേസ്റ്റ് ആണ് അല്ലേ അച്ഛാ. തേങ്ങാ പീരയൊക്കെ ഇട്ടിട്ട് വെക്കത്തില്ലേ, ആരിവാരി തിന്നണം. അത് ഇത്ര വലിപ്പം വേണ്ട അല്ലേ, ചെറുതാണെങ്കിൽ നല്ല സൂപ്പർ ആയിരിക്കും അല്ലേ. ഉള്ളൊക്കെ നല്ല കറമുറാന്ന് തിന്നാൻ പറ്റും. ഒരു ചെറുതല്ലേ ഉള്ളൂ, അതുകൊണ്ട് പീര വെക്കാൻ പറ്റും, ഒരു കറി വെക്കാൻ പറ്റും. അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ, വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ എന്നെ വിളി തരാം. ഭയം പോയി പോയി. അപ്പം വിട്ടുപോയി. അപ്പം നമ്മുടെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ നമ്മുടെ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അടുത്ത വീഡിയോ കാണുന്നവിടെ ടാറ്റാ ബൈ ബൈ. അപ്പോഴേ ഇതിപ്പോൾ നമ്മൾ പകലാണ് ചെയ്തത്, രാത്രി ചിലപ്പോൾ ചെയ്ത് ചിലപ്പോൾ മഞ്ഞപ്പുരി വലിയ മുഴുത്ത മീനുകൾ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ കെട്ടിയിട്ടിട്ട് പോകുന്ന ഒരു സിസ്റ്റത്തിലൊരു വീഡിയോ ചെയ്ത് നോക്കണമെന്നൊരു ആഗ്രഹമുണ്ട് അല്ലേ ചാ. സമയം കിട്ടണം ചെയ്യല്ലേ. വാർത്തക്കുറിച്ച് തിരക്കുണ്ട്, അതാണ് കഴിഞ്ഞ കുറച്ച് ഡിലേ വന്നായിരുന്നു വീഡിയോയുടെ. അപ്പം പിന്നെയും പറയാണ്, അടുത്ത വീഡിയോ കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ. കൊറോണ മാറിയുണ്ട് വളരെ.